തിങ്കളാഴ്ച മുതൽ സർവീസ് ആരംഭിക്കുന്ന കൊല്ലം എറണാകുളം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യലിന് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ചു. പെരിനാട് മൺറോത്തുരുത്ത സ്റ്റേഷനുകളിലാണ് പുതുതായി സ്റ്റോപ്പ് അനുവദിച്ചത്. പുനഃക്രമീകരിച്ച സമയക്രമം അനുസരിച്ച് പുറപ്പെടുന്ന സമയത്തിൽ ഉൾപ്പെടെ മാറ്റം വന്നിട്ടുണ്ട്. പുനഃക്രമീകരിച്ച സമയക്രമം: കൊല്ലം 5:55 AM, പെരിനാട് 6:10 AM, മൺറോത്തുരുത്ത് 6:30 AM, ശാസ്താംകോട്ട 6:39 AM, കരുനാഗപ്പള്ളി 6:50 AM, കായംകുളം 7:05 AM, മാവേലിക്കര 7:13 AM, ചെങ്ങന്നൂർ 7:25 AM, തിരുവല 7:34 AM, ചങ്ങനാശ്ശേരി 7:43 AM, കോട്ടയം 8:04 AM, ഏറ്റുമാനൂർ 8:16 AM, കുറുപ്പന്തറ 8:25 AM, വൈക്കം റോഡ് 8:34 AM, പിറവം റോഡ് 8:42 AM, മുളന്തുരുത്തി 8:53 AM, തൃപ്പൂണിത്തുറ 9:03 AM, എറണാകുളം ജംഗ്ഷൻ 9:35 AM, മടക്കയാത്രാ സമയം എറണാകുളം ജംഗ്ഷൻ 9:50 AM, തൃപ്പൂണിത്തുറ 10:08 AM, മുളന്തുരുത്തി 10:19 AM, പിറവം റോഡ് 10:32 AM, വൈക്കം റോഡ് 10:40 AM, കുറുപ്പന്തറ 10:51 AM, ഏറ്റുമാനൂർ 11 AM, കോട്ടയം 11:14 AM, ചങ്ങനാശ്ശേരി 11:36 AM, തിരുവല്ല 11:46 AM, ചെങ്ങന്നൂർ 11:56 AM, മാവേലിക്കര 12:09 AM, കായംകുളം 12:19 AM, കരുനാഗപ്പള്ളി 12:37 AM, ശാസ്താംകോട്ട 12:47 AM, മൺറോത്തുരുത്ത് 12:55 AM, പെരിനാട് 1:03 AM എന്നിങ്ങനെയാണ് സമയക്രമം. കൊല്ലം 1:30 AM. പെരിനാട് മൺറോത്തുരുത്ത് എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ളവർക്ക് പുതിയ മെമോ ഉപയോഗിക്കപ്പെടില്ല എന്ന പ്രശ്നം ഉന്നയിക്കപ്പെട്ട ഉടനെ കൊടിക്കുന്നിൽ സുരേഷ് MB ഇടപെട്ട സ്റ്റോപ്പുകൾ അനുവദിക്കുകയായിരുന്നു. അൺറിസർവ്ഡ് എക്സ്പ്രസ് ട്രെയിനാണ് ഈ സ്പെഷ്യൽ ട്രെയിൻ ഓടുക. ഇക്കാരണത്താലാണ് ചെറിയ സ്റ്റോപ്പുകളെ ആദ്യം അവഗണിച്ചത്. ആഴ്ചയിൽ 5 ദിവസമാണ് ഈ ട്രെയിൻ ഓടുക. 8 കോച്ചുകളാണ് ട്രെയിനിന് അനുവദിച്ചിരിക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ ട്രെയിൻ സർവീസ് നടത്തും. ഒക്ടോബർ 7 മുതൽ നവംബർ 29 വരെ അൺറിസർവ്ഡ് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തും. കൊല്ലത്ത് നിന്ന് ട്രെയിൻ രാവിലെ 5:55 എടുക്കുന്നത്. നേരത്തെ ഇത് 6:15 രണ്ട് പുതിയ സ്റ്റോപ്പുകൾ കൂടി വന്നതോടെ സമയം അതിനനുസരിച്ച് ക്രമീകരിക്കുകയായിരുന്നു. കൊല്ലത്ത് നിന്ന് വന്ദേ ഭാരത് എത്തുന്നതിന് മുൻപ് തന്നെ മെമു ട്രെയിൻ യാത്ര പുറപ്പെടുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. പിന്നീട് ഈ ട്രെയിൻ വന്ദേ ഭാരത് കടന്നു പോകാൻ കാക്കും. ഇവിടെ 6:12 എടുക്കുന്ന സമയമെങ്കിലും 6:23 വരെ തുടരാൻ അനുവാദമുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഒക്ടോബർ 7 മുതൽ സർവീസ് ആരംഭിക്കും. നവംബർ 29 വരെ ട്രെയിൻ ഓടും. എറണാകുളത്ത് നിന്ന് ട്രെയിൻ തിരികെ 10:07 യാത്ര തുടരും. 1:30 ഈ ട്രെയിൻ കൊല്ലത്ത് എത്തിച്ചേരും. താൽക്കാലിക സംവിധാനമായാണ് ട്രെയിൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രെയിനിന്റെ കാലാവധി പിന്നിടുന്നതോടെ മറ്റൊരു സ്ഥിരം മെമു ട്രെയിനോ വന്ദേ മെട്രോയോ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വന്ദേ മെട്രോ കൂടുതൽ ചെലവേറിയതാകുമെന്ന പ്രശ്നമുണ്ട്. അതേസമയം പൂജ ദീപാവലി അവധി കണക്കിലെടുത്ത് താമ്പരത്ത് നിന്ന് പുനലൂർ കൊല്ലം വഴി കൊച്ചുവേളിയിലേക്ക് പ്രതിവാര AC സ്പെഷ്യൽ ട്രെയിൻ സർവീസ് അനുവദിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് MB അറിയിച്ചു. ഈ മാസം 11 ഇത് സർവീസ് ആരംഭിക്കുമെന്നും ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സീസണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 12 സർവീസുകൾ വീതമാണ് ഉണ്ടാകുക. വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 7:30 താമ്പരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ശനിയാഴ്ച രാവിലെ 11:30 കൊച്ചുവേളിയിലെത്തും. ഞായറാഴ്ച വൈകിട്ട് 3:25 കൊച്ചുവേളിയിൽ നിന്നും യാത്ര തിരിച്ച് തിങ്കൾ രാവിലെ 7:35 താമ്പരത്തെത്തും. തെന്മല, പുനലൂർ, ആവണീശ്വരം, കൊട്ടാരക്കര, കുണ്ടറ, കൊല്ലം സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകുമെന്നും MB അറിയിച്ചു. അതേസമയം ജർമ്മനി, ഫ്രാൻസ്, സ്വീഡൻ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് ട്രെയിൻ ഓടിക്കുന്ന 5-ാമത്തെ രാജ്യമായി ഇന്ത്യ ഉടൻ മാറാൻ പോകുകയാണ്. നിലവിലുള്ള DEMU ട്രെയിനുകളിൽ ആവശ്യമായി പരിഷ്കരണം വരുത്തി ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലുകൾ കൂടി ഘടിപ്പിക്കുന്നതിന് പൈലറ്റ് പ്രോജക്ടിന് ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.